എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഞാൻ ഈ ഡിസംബർ വന്നു കഴിയുമ്പോൾ ഓർമ്മ വരുന്നത് ജെ കെ വി ഇമേജ് എന്ന പേരിൽ ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്താണ് ഓർമ്മ വരുന്നത്. 2010 സ്റ്റാർട്ട് ചെയ്തത് ജെ കെ വി ഇമേജ്. വീണ്ടും ഞാനൊന്ന് പോളിഷ് ചെയ്യാണ്, കാരണം എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ജോലിയിൽ കയറി, എന്നിട്ടും ട്രെയിനിങ് അതിനുശേഷം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റി. ഇതിപ്പോ 10ാമത്തെ വർഷമാണ്. ഞാനും പ്രതീക്ഷയോടെ യാത്ര തുടരുകയാണ്. മറക്കാനാവാത്ത ഈ വർഷം എല്ലാവർക്കും സുപരിചിതമാണ്. കോവിഡും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഇലക്ഷനും എല്ലാ പ്രശ്നങ്ങളും ഓവർകം ചെയ്ത് ജനം ലോകമെമ്പാടും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിനെ മറക്കാം എന്ന് പറഞ്ഞാലും നമ്മുടെ പുറകെ കോവിഡ് ഉണ്ട്, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കും. 2021 വരികയാണ്, ശുഭപ്രതീക്ഷയുടെ വീണ്ടും ഒരു വർഷം കൂടെ കടന്നുപോയി പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയത്താണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണിമിശിഹ ക്രിസ്മസ് ദിനത്തിൽ ഭൂജാതനായത്. ബെത്ലഹേം നഗരിയിലെ ഒരു കാര്യത്തൊഴുത്തിൽ മാതാവിന്റെയും സെൻപിതാവിന്റെയും ആട്ടിടയന്മാരുടെയും പശുക്കളുടെയും ആടുകളുടെയും മധ്യേ ഉണ്ണീശോ ജാതനായത് അന്ന് ലോകത്തിന് സമാധാനവും പ്രതീക്ഷയും നൽകുന്ന ഒരു നായകനെയാണ് എല്ലാവർക്കും കിട്ടിയത്. ഒപ്പം 3 രാജാക്കന്മാരുടെ വരവും നക്ഷത്രങ്ങളും അതിന്റെ പ്രതീകമെന്നോണം എല്ലാ വർഷവും എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും കൂടെ നമ്മൾ വീണ്ടും അർപ്പിക്കുകയാണ്. എല്ലാവരും നക്ഷത്രങ്ങൾ തൂക്കിയിടുന്നു. നേരത്തെ ദീപങ്ങൾ കത്തിക്കുകയാണെങ്കിൽ ഇന്ന് ഇലുമിനേഷൻ എല്ലായിടത്തും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം കേക്കുകൾ സമ്മാനങ്ങൾ കൈമാറുന്നു. ഇതിനായിട്ട് ആൾക്കാർ കുറെ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ഇവിടെയും എല്ലാം ദിവസങ്ങൾക്ക് മുമ്പേ തയ്യാറാകുന്നു. ഓരോ കാര്യങ്ങൾ ബന്ധങ്ങൾ വീണ്ടും പുതുക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും പരിമാറാകട്ടെ. ഒപ്പം പുതുവർഷത്തിലേക്ക് കടക്കാനുള്ള എല്ലാവിധ ചുവടുവെപ്പുകളും നമുക്ക് തരട്ടെ. എല്ലാവിധ ആശംസകളും